അങ്ങനെ നമ്മൾ പഹൽഗാമിലെത്തി നമുക്ക് മുകളിലോട്ട് പോകണം. കുറേ സൈറ്റ് സീയിങ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണം. അങ്ങോട്ട് പോകാൻ നമ്മൾ കുതിരപ്പുറത്താണ് പോകുന്നത്. വീണ്ടും കുതിര സ്വപ്പു. അങ്ങനെയൊക്കെ നല്ല വ്യൂ ഉണ്ട്. പല സ്ഥലങ്ങളിലൊക്കെ പോകണം. അപ്പോൾ ഓരോ പോയിന്റുകളും ഉണ്ട്. അപ്പോൾ ആ പോയിന്റിലേക്ക് പോകണം. ഇവിടെ കുതിരയൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇർഫാൻ ഭായ്, ഇർഫാൻ ഭായ് നമസ്തേ. ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ള പോയിന്റ്സ്, ഓരോ പോയിന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രൈസും ഇത്രയാണ് ഉള്ളത്. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് തരും. മിതോസ് റെഡി? എന്താ മോഹൻലാലി ഇരിക്കണ പോലെ ചെരിഞ്ഞിരിക്കണ്? എവിടെ കാല് കൂടുതല്? സൊപ്പു ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആവുന്നുണ്ട്. ഇത് നമ്മുടെ അടിപൊളി ട്രഡീഷണൽ ടൈപ്പ് അല്ലേ. അപ്പൊ ഇത് എല്ലാവരും എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇവിടെ ഇടുന്നത്. അപ്പൊ സ്വപ്നി ആ ഡ്രസ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പം കൂടുതലാണോ? നിസാമായിട്ട് ഡ്രസ്സാണത്. അത് സ്വപ്പ് അടിച്ചു മാറ്റി. ആ ഇവിടെ ഒരാൾ റെഡി ആയിരിക്കുന്നുണ്ട്. എന്നാ വിടല്ലേ പരിപാടി? എന്തിനു മേടിക്കണ്? ആ ജംപ്. യെസ്. വന്നിരിക്കുകയാണ്. ഇവിടേക്ക് നമുക്ക് വണ്ടിയിലൊന്നും വരാൻ പറ്റില്ല. നമ്മൾ കുതിരയുടെ മുകളിൽ തന്നെ വരണം. അപ്പൊ ഇവിടെ ഒരു എത്തിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ ഓരോ പോയിന്റിലായിട്ട് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് പോയി കണ്ടിരിക്കും. ഇതിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കുതിരപ്പുറത്ത് പോവാന്നുള്ളതാണ് അതിന്റെ ഏറ്റവും രസം. ഇനി നമുക്ക് മുകളിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ പൈൻ മരങ്ങളുടെ ഇടയിലൂടെ വെള്ളച്ചാട്ടത്തിന്റെ പോയിന്റ് ഇപ്പൊ നിർത്തിയിരിക്കുകയാണ്. എനിക്ക് തണുപ്പ് കൂടിയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല തണുപ്പിന്റെ മേലക്കെ മേലക്കെ പോകുന്നതോറും. ഇപ്പൊ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് വുളൻ ക്ലോത്തും തൊപ്പി കളിച്ചിട്ടില്ലേ. എന്താ ഒരു ഭംഗി അറിയോ? ഒരു രക്ഷയില്ല. നമുക്ക് സിനിമ കാണുമ്പോ നമുക്ക് ഫീൽ ചെയ്യില്ലേ അതുപോലെ? ഒരു പാട്ടൊക്കെ പാടി നടക്കാൻ തോന്നാ. പക്ഷെ ഇതൊക്കെ അഴിക്കുമ്പോ ഭയങ്കര തണുപ്പുണ്ട്. സൈക്കറിയോ അവിടെ നമുക്ക് ഇത്ര ഭംഗി അറിയോ? എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല കേട്ടോ അവിടെ അല്ലേ. അത്ര ആ സമ്മറിൽ നമുക്ക് ഇങ്ങോട്ട് ഒന്നും വരാൻ പറ്റില്ല. നല്ല രസമുണ്ട് അവിടെ. മരങ്ങളുടെ ഇടയിലൊക്കെ അവിടെ നല്ല രസമുണ്ട്. അങ്ങോട്ടൊന്നും അങ്ങോട്ടൊന്നും പോവാൻ പറ്റാത്തോണ്ടാണ്. അടുത്ത സ്ഥലത്തേക്ക്. ഓക്കെ, ഇപ്പൊ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ദാ ഇവിടെ ഒരു ചെറിയ ഹോൾട്ട്. ഇവിടെ എന്തൊക്കെ കഴിക്കുന്നുണ്ട് അവിടുന്ന് മേടിച്ചാണ്. കുതിരയുടെ മുകളിലുള്ള യാത്ര ഒരു ഭയങ്കര സംഭവം തന്നെ ഉണ്ടോ? അത് കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു കയറ്റം നമുക്ക് നടന്നു വരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വഴിയാണത്. ഇത് ഇതുപോലുള്ള വഴിയല്ല, ഇങ്ങനെയുള്ള വഴി സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോഴാണ് കുതിര ആക്ച്വലി നിൽക്കുന്നുള്ളൂ. ബാക്കി മുഴുവന ഭയങ്കര കുന്നു കയറണ പോലെ ശരിക്കും. ആ ഉരുളങ്കല്ല അത് കൂടെ. അപ്പൊ കുതിരക്ക് മാത്രമാണ് അത് കയറാൻ. എന്താ പറയാ, വെള്ളം തൊട്ടതാ ഫോട്ടോ കണ്ടോ? ഇപ്പഴും നോക്കണ്ടോ? സ്കിൻ കണ്ടോ? ചൊക ചൊക. എന്നിട്ട് ഇങ്ങനെ വേഗം തീ കൂട്ടിയിട്ട് കുറച്ചു നേരം ഇട്ടു. ഇപ്പഴും ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്ര തണുപ്പ് വിറച്ചിട്ട്. നമുക്ക് ഈ പൈൻ മരങ്ങളുടെ ഇടയിൽ രണ്ട് ഫോട്ടോ എടുത്താലും എത്ര രസാ.
മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്യാ. അപ്പോ ഫുഡ് കഴിഞ്ഞു വെച്ചാ നമുക്ക് മെല്ലെ നീങ്ങാം. കുതിരപ്പുറത്ത് ഇനിയും പോവാനുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ. അങ്ങനെ കറങ്ങി പോയി കണ്ടിരിക്കാം. എത്ര ഉയരത്തിൽ എത്തിയറിയോ നമ്മള്? അതെ. പിന്നെ എന്താ വെച്ചാ ക്ഷീണില്ലല്ലോ, അങ്ങനെ ഒരു സംഭവില്ല. ക്ഷീണം ക്ഷീണോ ടയർഡോ ഒന്നുമില്ല. ഇനിയും ഇങ്ങനെ നടക്കും രാത്രി വരെ, അത്രയും നല്ല ക്ലൈമറ്റ്. അതെ. ആ പാക്കറ്റ് കയ്യിൽ പിടിക്കണം, എന്നിട്ട് നമ്മള് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യണം. ഇവിടെ ഒന്നും ഇടരുത്. മിത്തു ആ പാക്കറ്റിൽ വെച്ച് പാക്കറ്റ് എടുക്കും. ആ അതല്ലാന്നുണ്ടെങ്കിലും നമ്മള് ശ്രദ്ധിക്കണത്. ഓക്കെ ചലോ. കുറേ നടന്നപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ കുതിരയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു ഏരിയയാണ്. പാവ ഇവിടെ നമ്മൾ പാവ മൂപ്പരനെ അതിൻ്റെ ഉള്ളിൽ വലിച്ചിട്ട് സ്വപ്പു. മൂപ്പര് നോക്കി, ഇനി അങ്ങേരും എത്ര ഈ വെള്ളം തന്നിട്ട് നടക്കണറിയോ. നീ എന്താ ചെയ്ത്? നീ വലിച്ചിട്ട് ചെയ്ത് നിന്നോട് പറഞ്ഞത് കുതിരയുടെ അത് പിടിക്കാനാത്. മൂപ്പരെ പിടിച്ച് വലിച്ചിട്ട് അല്ല പാവട്ടോ. മൂപ്പര് എന്നിട്ടാ വെള്ളത്തിലിറങ്ങി. ഇനി എത്ര ദൂരം മൂപ്പര വെള്ള. ഇവിടെ ഈ കുതിര പോകുന്ന വഴി ശരിക്കും പറഞ്ഞാൽ നല്ല കയറ്റും അതുപോലെ തന്നെ ഇറക്കൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെയാണ്. അപ്പൊ നമുക്ക് നന്നായിട്ട് ഇത് പിടിച്ചിരുന്നേ പറ്റൂ ഇതിന്റെ മുകളില്. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന പോയിന്റിലേക്കാണ്. കൊറച്ചേ ഉള്ളൂ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞ ഇവിടെ ഫുൾ സ്നോ ആയിരിക്കും കേട്ടോ. അങ്ങനെ കുറേ ദൂരം നമ്മൾ നടന്നു വന്നിട്ട് നമ്മളൊരു നല്ല ഗരം ഗരം ചായ നല്ല വിറക്കണുണ്ട്. നല്ല തണുപ്പാണേ. അപ്പോൾ നല്ലൊരു ചൂട് ചായ അത് കഴിച്ചു കഴിഞ്ഞാലാണ് ഈ വിറകൊന്ന് മാറുള്ളൂ. ആ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നല്ലൊരു ചായ അല്ലേ, അടിപൊളി ബാക്ക്ഗ്രൗണ്ട്. അത്രയും നല്ല തണുപ്പുണ്ട്. ആയി സഹിക്കാൻ പറ്റുന്നില്ല, തണുപ്പ് സഹിക്കാൻ പറ്റില്ല. തണുപ്പ് ആർക്കും സഹിക്കാൻ പറ്റില്ല എല്ലാവരും. ആ ഇനി ഇവിടുന്ന് അതെ ഒരു മണിക്കൂറും കൂടി ഉണ്ട്. അപ്പൊ കുതിരയുടെ പുറത്ത് അതെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് വണ്ടിയുടെ അവിടെ എത്തും. നമ്മൾ ഒരുവിധം താഴത്തേക്ക് എത്തി. വിത്തു അമ്മോ വിത്ത് കഥ കയ്യൊക്കെ വിട്ട് ഫുൾ പ്രാക്ടീസായി. അങ്ങനെ നമ്മള് പോയി വന്നു. ഇവരായിരുന്നു ടീം നമുക്ക് ആ കുതിരയൊക്കെ തന്ന ടീമുകള്. അടിപൊളിയായിരുന്നു. ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഹോട്ടൽ റൂമിൽ ചെന്ന് ഇരുന്ന് പറയാം. കാരണം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആകെ മഞ്ഞ് ഇറങ്ങി തുടങ്ങി, നല്ല തണുപ്പാണ്. അപ്പൊ നമ്മൾ ഇനി നേരെ ഹോട്ടലിലേക്ക് വിടുകയാണ്. താങ്ക് യു ബൈ, സൂപ്പർ ദാ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് വിടത്തെ. ഇതാണ് നമ്മുടെ ഇപ്പൊ താമസിക്കാൻ പോണ ഹോട്ടല്. അങ്ങനെ നമ്മൾ
ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞു കുളിച്ച് ഫ്രഷായി. നല്ല തണുപ്പുണ്ടെങ്കിലും ഗരം പാനീയം ഒന്ന് ഉണ്ടായിരുന്നു. നല്ല ചൂടുള്ള വെള്ളം, ഹീറ്റർ ഉള്ള, അതെ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി വേഗം ഫുഡ് കഴിക്കാൻ പോട്ടെ, കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഉച്ചക്കൊക്കെ അവിടെ മാഗി അങ്ങനത്തെ, ഉച്ചക്ക് നമുക്ക് ഒന്നും നമ്മൾ കഴിച്ചായിരുന്നു വെച്ചാൽ പോന്നിരുന്നു ഒക്കെ പുറത്തേക്ക്, കാരണം കുതിരപ്പുറത്ത് ഇങ്ങിട്ടായിരുന്നു. അതെ, അതുപോലെ ഒരു ഫീല്, നല്ല വിശപ്പുണ്ട്. പോയി നോക്കട്ടെ. പനീർ എടുത്തു, ഇനി ചിക്കനാ. ഓക്കെ, അങ്ങനെ സൂപ്പ് ആൻഡ് സ്റ്റാർട്ടർ ആണോ? യെസ്, ഇത് നേരെ ഡയറക്റ്റ് ഭക്ഷണം എടുത്തു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ അങ്ങനെ ലഞ്ച് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഈ തണുപ്പത്ത് ഏറ്റവും കഴിക്കാൻ പറ്റിയത് സൂപ്പ് തന്നെ. ഇതാ അവിടെ ആവി പറക്കുന്നു കണ്ടോ. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ആണ്, അപ്പൊ ചുമ്മാ ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് ഇരിക്കാൻ വേണ്ടി വന്നാ. യാ, എന്താ സുപ്പുപാട്? രാത്രിയായി പിന്നെ തുടങ്ങി മൈനസ്, ഒരു രക്ഷയില്ല. രാത്രിയായ പുറത്തിറങ്ങാൻ നിർത്തിയില്ല. ഉച്ചക്കൊക്കെ നല്ല കുഴപ്പമുണ്ടായിരുന്നില്ലല്ലേ, കുതിരപ്പുറത്ത് വരുമ്പോഴൊക്കെ. രാത്രി -2 -3 ആയി. -5? വെരി ഗുഡ്. എന്നാ വേ ഓടിക്കോ റൂമിലേക്ക്, ഹീറ്റർ തന്നെ ശരണം. അപ്പൊ ഞാൻ ഫുൾ ഹോൾസ് ഇല്ലേ, ഞങ്ങള് വന്ന വഴി ഫുൾ സ്നോ ആയിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചാൽ അങ്ങനെ എനിക്ക് സ്നോ ഡേ കൂടെ ഹോൾസിന് ഇനി സുഖമായിട്ട് സംസാരിക്കാതെ, കാരണം ഇതിന്റെ ഉള്ളിൽ മുഴുവൻ സെൻട്രലൈസ്ഡ് ഹീറ്റർ ആണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അതായത് എനിക്ക് പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ തോന്നി, കാരണം നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴുള്ള തണുപ്പുള്ള, ഞാൻ പറയാനായിട്ട് നിങ്ങൾ ആരും അയ്യോ ഈ സമയത്ത് വരില്ല എന്ന് വിചാരിക്കേണ്ട, കാരണം നമ്മളിവിടുന്ന് രാവിലെ നമ്മള് സ്ഥലം കാണാൻ ഇറങ്ങിയ ഈവനിങ് വരെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന, കാരണം വെയിലുണ്ടാവും. അതെ, അപ്പൊ തണുപ്പ് കുഴപ്പമില്ല. പിന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും 5:30 നമ്മൾ റൂമിലെത്തും. ഇവിടെ രാത്രി ഒന്നുമില്ല. നമ്മൾ വൈകുന്നേരം വന്ന ആ കള മറ്റേ വന്ന സമയമില്ലേ, അത് എത്ര 5:30 നമ്മൾ ഹോട്ടലിൽ വന്നത്. കാരണം അപ്പോഴേക്കും ഇരുട്ടോ. ആ 5:30 നമ്മൾ ആ കാറിൽ വന്നപ്പോ ഇരുട്ടില്ല, അത് 5:30 സമയം. അപ്പൊ ആലോചിച്ച് നോക്കൂ, ആ ഒരു സമയത്ത് ഇവിടെ എവിടെ പോയാലും തിരിച്ചു വീട്ടിലെത്തും. പിന്നെ കുഴപ്പമില്ല, ഹീറ്ററുള്ളത് എടുക്കണം മാത്രം. അതെ, അത് മാത്രം. റൂം എടുക്കുമ്പോ വളരെ ശ്രദ്ധിക്കണം. ഉള്ളതാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, കാരണം 5:30 മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ നമ്മൾ ഈ ചൂടത്താണ്. അപ്പൊ നമുക്ക് ഒന്ന് ഫീൽ, നമ്മള് വീട്ടിലിരിക്കണ അതേ ഫീലാണ് നമുക്ക് കിട്ടുക. രാവിലെ ആകുമ്പോ ഒരു തണുപ്പ് ഉണ്ടാവില്ല, പക്ഷെ അപ്പൊ അതുകൊണ്ട് സുഖം. ഇതുപോലെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ മുമ്പ് അങ്ങോട്ട് കോച്ചൊന്നും അടിപൊളിയാണ്. പക്ഷെ അത് എക്സ്പ്ലോർ, അതും കൂടി ഒന്നൊരു എക്സ്പീരിയൻസ് അല്ലേ. എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. തണുപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഈ സ്നോവും തണുപ്പും ഒരു എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഈ സ്നോ കിടക്കണേ ഉള്ളു. നാളെ മറ്റന്നാളൊക്കെയാണ് സ്നോകള് വരുന്നത്. അപ്പൊ എന്നാ മുകളിലേക്ക് കയറും. അപ്പൊ നമുക്ക് ഇന്നത്തെ ട്രിപ്പിന്റെ കുറച്ചൊരു വിശേഷങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു തരാം. ഫുഡ് കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി. ആ ഇവിടെ പകുതി നമുക്ക് തണുത്തിട്ടോ സംസാരിക്കാൻ പറ്റുന്നില്ല, പകുതി നമ്മളൊരു ഓട്ടത്തിനിടയിൽ പലതും മറന്നു പോകും. പിന്നെ ഓരോന്ന് എക്സ്പീരിയൻസ് ആകുമ്പോൾ അത് ഒന്നിച്ച് ലാസ്റ്റ് നമ്മൾ പറയല്ലേ നല്ലത്. ആ പ്രൈസ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ പെട്ടെന്ന് ഇരിക്കുമ്പോഴേക്കും നല്ല ഹൈ പ്രൈസാണ് എന്നുള്ളത്. കാരണം 5,000 രൂപ ഒരാൾക്ക് എന്നുള്ളതാണ് ഒരു കുതിരയ്ക്ക് ഇത്രയും സ്ഥലം പോയിട്ട് വരാൻ. അത് രാവിലെ പോയാൽ, അതായത് ഒരു 11:30 പോയാലും 5-6 മണിക്കൂർ അങ്ങനെ പോയിട്ട് വരാനുള്ളതാണ്. അതിൽ 2 പോയിന്റ് അവർ ആ കറക്റ്റ് ഫിക്സ് പ്രൈസ് എടുക്കും. ബാക്കി എല്ലാ സ്ഥലവും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്താൽ അവരെന്തെങ്കിലും കുറച്ച് തരും. അങ്ങനെയാണ് സംഭവം. അപ്പൊ അത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാൽ, പെട്ടെന്ന് കുതിരാരമ്പ് നമ്മൾ നോർമൽ റോഡിലാന്ന് വെച്ചിട്ടാണ് ആ ഓക്കെ എന്ന് പറഞ്ഞത്. അത്ര ഒരു ഈസി അല്ല, കാരണം കുതിര കയറുന്ന വഴി വളരെ മോശം വഴിയാണ്. കുത്തനുള്ള കയറ്റത്തിൽ കല്ലും ചളിയൊക്കെ നിറഞ്ഞ പോലുള്ളതിലാണ് കുതിര കയറുന്നത്. നമുക്ക് ശരിക്കും പേടിയാവും. ഇതിനേക്കാൾ ഡേഞ്ചറാണ് അത് ഇറങ്ങുന്ന സമയത്ത്. പെട്ടെന്ന് ഒരു അങ്ങനെയൊക്കെ ഒരു പേടി തോന്നേണ്ട ഒരാളാണ് വെച്ചാൽ അത് ബുദ്ധിമുട്ട് തന്നെയാവും അയാൾക്ക് ഉണ്ടാവുക എന്നുള്ളത് ഉണ്ട്. പക്ഷേങ്കിൽ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി അതിന്റെ മുകളിൽ ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കാണാൻ പോകുന്ന ദൃശ്യങ്ങൾ സംതിങ് ഡിഫറൻറ്റ്. പിന്നെ നല്ല ഒരു സ്ഥലം കാണാൻ കുതിരയല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. നടക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല.
പിന്നെ കയറ്റും ഇറക്കും രണ്ടും പേടി തോന്നുന്നതാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പല കുട്ടികളും കരയുന്ന കുട്ടികളൊക്കെ നമ്മൾ കണ്ടു. മിത്തു വളരെ അടിപൊളിയായിട്ട് അത് മാനേജ് ചെയ്തിരുന്നു. അത് ഓരോ സീസണിൽ ഓരോ പോലെയാണ് കാണുക. സമ്മറിൽ അവിടെ നല്ല അല്ലെ ഗ്രീൻ ടൈപ്പ് ആയിട്ടുള്ള, നമ്മുടെ ഫിലിമിലൊക്കെ അല്ലെങ്കിൽ സ്റ്റിക്കറൊക്കെ കണ്ടിട്ടില്ല, കശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീൻ വാലി, അതാണ് ആ നമ്മൾ പോയ സ്ഥലമാണ്. അത് അത് സമ്മർ നമ്മള് ചെന്നപ്പോഴേക്ക് ഇപ്പൊ എന്താ വെച്ചാൽ അത് ആ ഗ്രീൻ ഒന്ന് കുറഞ്ഞു കുറഞ്ഞു, കാരണം സ്നോ വീണു. പത്ത് അവര് പറഞ്ഞല്ലോ നവംബറിൽ സ്നോ വീണു, സ്നോ വീണു, അപ്പൊ ഗ്രീൻ പോയി, ഗ്രീൻ പോയി പോയി. അപ്പോ പിന്നെ ഓട്ടം അത് കഴിഞ്ഞപ്പോ വിന്റർ ഇനി വരാൻ പോകണം. അപ്പൊ ആ ഒരു ഗ്രീന് വീഡിയോയിൽ നിങ്ങൾക്കും ഫുള്ള് കാണാൻ പറ്റില്ല. പിന്നെ വെള്ളം, വെള്ളച്ചാട്ടത്തിന്റെ അത് മറ്റേത് എന്താ വെച്ചാൽ നിറയെ വെള്ളം ഉണ്ടാവും സമ്മറിൽ, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, വെള്ളം നല്ലോണ്ടാവും. ഇപ്പൊ അതൊക്കെ മൗണ്ടൻ ഐസ് ആയിട്ടായിരിക്കണേ, സമ്മറാവുമ്പോഴേക്കും അത് വെള്ളമായിട്ട് ഒഴുകും. അതുകൊണ്ട് നല്ല വെള്ളം ഉണ്ടാവും, വെള്ളച്ചാട്ടമൊക്കെ നല്ല ഭംഗിയാവും കാണാൻ പറഞ്ഞു. അപ്പൊ ഓരോ സീസണും ഇവിടുത്തെ കാണാൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു 4 സീസണും കശ്മീർ വന്നാലും വെർത്ത് ആണ്, എല്ലാം കാണാൻ പറ്റുന്ന ഓട്ടം. നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് അത്, നമുക്ക് എന്ത് കാണണം എന്നുള്ളത്. ഞങ്ങളുടെ ഇൻട്രസ്റ്റ് സ്നോ ആയിരുന്നു. അതെ, നമുക്കിപ്പോ വെള്ളച്ചാട്ടം അതിനേക്കാളൊക്കെ നമുക്ക് ഇഷ്ടം സ്നോ, അത് എവിടെയും കിട്ടാത്ത നമ്മള് അല്ലെ നമുക്ക്. അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതിന് വരുന്ന 2 ദിവസങ്ങളിലാണ് സ്നോഫോൾ ഒക്കെ പ്രെഡിക്ഷൻ ഉണ്ട്. സ്നോ ഉള്ള സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പോകാൻ പോകുന്നുണ്ട്. പിന്നെ ഒക്ടോബർ നല്ല അടിപൊളി ആപ്പിൾ ഇതും ഫുൾ സാഫ്രൺ ഫ്ലവേഴ്സ് ഒക്കെ കാണണമെങ്കിൽ ഒക്ടോബർ, ടുലിപ് ഫ്ലവേഴ്സ് കാണണമെങ്കിൽ ഏപ്രിൽ. അങ്ങനെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. പക്ഷെ ഇവര് പറയണത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് വരുമ്പോ രസം തോന്നുക സമ്മർ ആയിരിക്കും, കാരണം അതാവുമ്പോ ഇവിടുത്തെ സമ്മർ വരെ നമ്മുടെ വിന്റർ ആട്ടോ, അതാണ് ഇവിടുത്തെ സമ്മർ. അപ്പൊ ഗ്രീനറി നന്നായിട്ട് കാണാം. പിന്നെ നമ്മൾ ചൂടത്ത് നിന്ന് വന്നിട്ട് ഒരു തണുപ്പ് പറയുമ്പോൾ നമുക്കൊരു സുഖം തോന്നും. ഇതുപോലുള്ള ഒരു സഹിക്കാൻ പറ്റാത്ത പോലുള്ള ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ. പുറത്തേക്ക് ഇറങ്ങി ലാവിഷ് ആയിട്ട് നമുക്ക് ആടി പറന്ന് നടക്കാം. പിന്നെ ഒരു ട്രിപ്പിന് പോവാൻ റെഡി ആയിട്ടുള്ളവര് പലതും അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്കൊക്കെ ഫുഡ് ഒന്നൊരു വിഷയമേ അല്ല, കാരണം ഒന്ന് ലഞ്ച് നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം എങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു 12 മണിക്ക് പോയി, ലഞ്ച് കഴിക്കാൻ പറ്റില്ല. കാരണം മേപ്പിട്ട് കേറി കിപ്പിട്ടിറങ്ങ അങ്ങനെ ചാടി ചാടി കുലുങ്ങി കുലുങ്ങിയിട്ടുള്ള, അവിടെ ലഞ്ചൊന്നുമില്ല. അതൊരു വല്ലാത്തൊരു സ്ഥലം കുറച്ച് വയസ്സായവരൊക്കെ ബുദ്ധിമുട്ടാട്ടോ. പ്രായം കഴിഞ്ഞ് ഇനി പിന്നെ ഓരോരുത്തരെ ഇഷ്ടം വിൽപ്പവർക്ക്. പക്ഷെ നമ്മളൊക്കെ ഞങ്ങളുടെ അമ്മമാരൊക്കെ ആണെച്ചാ പറ്റില്ല, ഒരിക്കലും പറ്റില്ല, അവർക്കൊന്നും പറ്റില്ല. അങ്ങനെ നമുക്ക് അറിയാവുന്നതാണല്ലോ അവരൊക്കെ ആരോഗ്യസ്ഥിതി, അവർക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇതര പുറത്ത് അങ്ങനെ പോകാൻ പറ്റില്ല. ഇതൊക്കെയാണ് നല്ല പ്രായം. പിന്നെ വളരെ ചെറിയ കുട്ടികളായാലും ഈ പെഹൽഗാമിൽ പോകാൻ പറ്റില്ല, കാരണം ചെറിയ കുട്ടികളായിട്ട് കുതിരപ്പുറത്ത് ഒരു ബിലോ 5 ഇയേഴ്സ് ഒന്നും പറ്റില്ല. പിന്നെ അവര് നമ്മുടെ ഒപ്പം ഒരു കുട്ടീനെ ആയാലും ഒപ്പം ഇരുത്താനൊക്കെ കുഞ്ഞു കുട്ടിയാണെച്ചാലും സംഭവിക്കുള്ളൂ. ഇപ്പൊ മിത്തുവിനെ എന്റെ ഒപ്പം ഇരുത്താൻ കഴിഞ്ഞാൽ ഇല്ല. പിന്നെ എന്താ വെച്ചാൽ കേട്ടാ അതുപോലെ കേട്ടാണ് ആ കുതിരക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഒരാളെ രണ്ടാളെ വെച്ച് കയറാന്നുള്ളത്. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ കുട്ടികളെ അവർ ചിലപ്പോ സംഭവിച്ചു ഒന്നും വരില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും മറക്കാത്തൊരു അനുഭവം. ഇപ്പൊ ഇന്നത്തെ ആ ഒരു അത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ അങ്ങനത്തെ ഹൈ പോയിന്റിലൊക്കെ നമുക്ക് കാറായിട്ടൊന്നും പോവില്ല. ഇതുപോലുള്ള കുതിര സഫാരി ഒക്കെ നടത്തി ഇടയ്ക്കൂടെ ഒക്കെ കയറി എന്നുള്ളതൊക്കെ ഒരു ഭയങ്കര ഒരു ഒരു യുണീക് അനുഭവമാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമ്മളെക്കൊണ്ട് ഇനി ഈ കുതിരപ്പുറത്ത് ഇന്ന് പോയ പോലെ പോകാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഒരു പ്രാവശ്യം പോയി എന്നാ ഒന്ന് ആലോചിക്കണം, അതെ ഒന്ന് ഇളകി. പക്ഷെ മിത്തു പറയുന്നുണ്ട് നമുക്ക് നാളെയും പോവാം, അത്രയും ബ്യൂട്ടിഫുൾ ആണ് ആ സ്ഥലം എന്നുള്ളത്. അത് സത്യമാട്ടോ, ശരിയാണ്, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. കാരണം എനിക്കറിയാം, ഇപ്പൊ ഞാനിത് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ട ഉടനെ എനിക്ക് എന്റെ ഫുൾ എന്റെ മൊബൈലിൽ നിറഞ്ഞു. അതായത് എല്ലാവരുടെയും ഡ്രീം പ്ലേസ് ആണ്, എല്ലാവരെയും ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ് കശ്മീർ. ബാക്കി നമ്മുടെ പുറപ്പ് ഫോറിനിലായാലും എവിടെ അല്ലെ എവിടെ പോവാണെങ്കിലും നമുക്ക് കശ്മീർ എന്ന് പറയുമ്പോ എല്ലാവരും മനസ്സിൽ വാവ് എന്നുള്ള ഒരു ഫീലാണ്, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. കാരണം നിങ്ങളൊക്കെ മനസ്സിൽ ഒരിക്കലെങ്കിലും വേറെ എവിടെ പോയില്ലെങ്കിലും കശ്മീർ ഒന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ 10 വർഷമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ നമ്മള് അത് പ്രോസ് ആൻഡ് കോൺസ്. അതായത് ഇപ്പൊ ഞാൻ അതിന്റെ ഒക്കെ റേറ്റ് എന്നുള്ള ആ കുതിരയുടെ മുകളിൽ പെഹൽഗാമിലും പെഹൽഗാമിലും ഇപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ പോയി വരാൻ, അതല്ല അതൊക്കെ വേറെ ഉണ്ട് കേട്ടോ, അതൊന്നും നമ്മുടെ പാക്കേജിലുള്ള അല്ല. അതൊന്നും പിന്നെ ഫ്ലൈറ്റിനും ഇത്രയൊക്കെ പൈസ ചെലവാക്കിയിട്ട് നമ്മൾ അതിലൊന്നും പോവില്ല എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. കാരണം ഈ ഒരു കശ്മീരിന്റെ ഭംഗി ആ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പൊ പിന്നെ പോവാതിരിക്കാനും പറ്റില്ല. അപ്പൊ ഇനി നാളെയും നമ്മള് നാളെ നമ്മള് വേറെ ഒരു കാറൊക്കെ വിളിച്ചിട്ടുള്ള 2-3 സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അതും അതിന് വേറെ എന്തൊക്കെ പ്രൈസ് ഒക്കെ ഉണ്ടാവും, അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മള് വരുന്ന വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ശരി, ഇത്ര മാത്രം, വേറൊന്നുമില്ല.